ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രഗ്നൻസിയിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്തും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്തും, അതായത് IUI IVF പോലത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്തും ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടതെന്നും ഏതൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തതെന്നും എപ്പോൾ തൊട്ടാണ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചൂട് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കേണ്ട ശരിയായ രീതി എന്താണെന്നും എത്രമാത്രം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ ഞാൻ എന്നും പറയുന്നത് പോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന പേര് കേട്ടാലേ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ചൂടാണ്, അതുകൊണ്ട് തന്നെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ. പ്രഗ്നൻസിയിൽ ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല, കാരണമായിട്ട് അവർ പറയുന്നത് ഇത് അബോർഷൻ ചാൻസ് കൂട്ടും എന്നാണ്. അപ്പോൾ അങ്ങനെയാണോ? അങ്ങനെയല്ലേ അല്ല. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയാം, ഡ്രൈ ഫ്രൂട്ട്സിനെ പവർ പാക്ക് ഫുഡ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരുപാട് ന്യൂട്രീഷൻസിൻ്റെ കലവറ തന്നെയാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ്. ഇതിൽ ഒരുപാട് പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ ഒക്കെ അവൈലബിൾ ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാട് ന്യൂട്രീഷ്യസ് തന്നെയാണ്. പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കേണ്ട ഒരു കറക്റ്റായ രീതിയും കറക്റ്റായ ടൈമും ഉണ്ട്, അത് അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ട് ഗുണത്തിന് പകരം ദോഷമായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ഇനിയും നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് വാൾനട്ടിൻ്റെ കാര്യം നോക്കാം. വാൾനട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. അത് കഴിക്കുന്നത് കൊണ്ട് പ്രഗ്നൻസിയിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്തും ഒരു റിസ്ക്കും ഇല്ല. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തൊട്ടും പ്രഗ്നൻസിയുടെ ഫസ്റ്റ് മാസം തൊട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാൾനട്ട് കഴിക്കാവുന്നതാണ്. വാൾനട്ട് നിങ്ങൾ എന്തായാലും ഡയറ്റിൽ ഉൾപ്പെടുത്തുക, കാരണം വാൾനട്ടിൽ ഒരുപാട് നല്ല എമൗണ്ടിൽ പ്രോട്ടീൻ, ഫൈബർ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെയുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. വാൾനട്ട് നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബുദ്ധിക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒരുപാട് ഗുണം ചെയ്യും. കുഞ്ഞ് ഇൻ്റലിജൻ്റ് ആകാൻ വാൾനട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. വാൾനട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കഴിക്കാവുന്നതാണ്. കുതിർത്ത് വെച്ചിട്ട് മാത്രമേ കഴിക്കാവൂ എന്ന് ഒരു നിർബന്ധവുമില്ല. കുതിർത്ത് വെച്ചിട്ട് കഴിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഒരു ദിവസം മാക്സിമം 3 to 4 വാൾനട്ട് വരെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. 2 മിനിമം എന്തായാലും നിങ്ങൾ കഴിക്കണം, കൂടി പോയാൽ 4, അതിൽ കൂടുതൽ കഴിക്കരുത്. അപ്പോൾ വാൾനട്ട് ആദ്യം തൊട്ട് തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും പ്രഗ്നൻസിയിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് തന്നെയാണ്. ഇനിയും നെക്സ്റ്റ് നമുക്ക് ആൽമണ്ട്സിന്റെ കാര്യം നോക്കാം. ആൽമണ്ട്സ് അല്ലെങ്കിൽ ബദാം ഒരുപാട് ന്യൂട്രീഷ്യസ് ആണ്. ഇതിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കാൽഷ്യം, മാഗ്നീഷ്യം, ഫോളേറ്റ്, പ്രോട്ടീൻ, ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെയും ബോൺസിനും പല്ലിനുമൊക്കെ ഇത് ഒരുപാട് നല്ലതാണ്. അത് മാത്രമല്ല, ആൽമണ്ട്സ് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ആൽമണ്ട്സ് നിങ്ങൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ വേണം കഴിക്കാനായിട്ട്, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ മേലിലത്തെ തൊലിഭാഗം അങ്ങ് മാറിക്കിട്ടും. അപ്പം നിങ്ങൾക്ക് ഡൈജഷന്റെ പ്രോസസ്സ് എളുപ്പമാകും. 10 to 12 ബദാം വരെ നിങ്ങൾക്ക് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തൊട്ടും പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസം തൊട്ടും ധൈര്യമായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് റേസിൻസിന്റെ കാര്യം നോക്കാം. അതായത് ഉണക്കമുന്തിരി. മധുരം ഇഷ്ടമുള്ളവർക്ക് റേസിൻസ് എന്തായാലും ഇഷ്ടമാകും. 20 വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. റേസിൻസ് ഡയറക്റ്റ്ലിയും സോക്ക് ചെയ്തും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. റേസിൻസ് അയൺ റിച്ച് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ HB ലെവൽ നല്ലതാകാൻ അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകും. അത് മാത്രമല്ല, റേസിൻസ് നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനും റേസിൻസ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. വാൾനട്ടും ബദാമും കമ്പൈൻ ചെയ്ത് റേസിൻസിന്റെ കൂടെ കഴിക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ടിന്റെ ചൂടും നല്ലതായിട്ട് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും, ടേസ്റ്റും കൂടും. നെക്സ്റ്റ് നമുക്ക് പിസ്തയുടെ കാര്യം നോക്കാം. പിസ്തയും ഒരുപാട് ന്യൂട്രീഷ്യസ് ആണ്. പിസ്തയിൽ കാൽഷ്യം, അയൺ, ഫോളേറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിസ്തയും നിങ്ങൾക്ക് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും പ്രഗ്നൻസിയിലും കഴിക്കാവുന്നതാണ്. പക്ഷേ 5 to 10 പിസ്തയിൽ കൂടുതൽ ഒട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതിൽ കൂടുതൽ പിസ്ത നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഉണക്ക അത്തിപ്പഴം, അതായത് ഫിഗിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും പ്രഗ്നൻസിയിലും 2 വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. ഇതിൽ ഒരുപാട് കാൽഷ്യം, ഫൈബർ, അയൺ ഒക്കെയുണ്ട്. നിങ്ങളുടെ ഡൈജഷൻ കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് വെക്കാനായിട്ട് ഫിഗ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ്
ചെയ്യും. അത് മാത്രമല്ല ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്കും ഫിഗ് ഒരുപാട് നല്ലതാണ്. നാച്ചുറലി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്കും ഫിഗ് നല്ലതാണ്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കുക. നെക്സ്റ്റ് നമുക്ക് ഡ്രൈഡ് ആപ്രിക്കോട്ടിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതിൽ ഒരുപാട് വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, അയൺ, ഫൈബർ ഒക്കെ ഉണ്ട്. ഇത് നിങ്ങളുടെ ബി പി കൂടുന്നത് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. പ്രീ എക്ലാംസിയ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. കോൺസ്റ്റിപേഷൻ മാറ്റാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ മൂന്നോ നാലോ ഡ്രൈഡ് ആപ്രിക്കോട്ട് നിങ്ങൾക്ക് ഡയറ്റിൽ എന്തായാലും ധൈര്യമായിട്ട് തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് കാഷ്നട്ടിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പൊതുവെ പ്രഗ്നൻസിയിൽ കാഷ് കഴിക്കാൻ പണ്ടുള്ളവർ സമ്മതിക്കാറില്ല. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾക്ക് കാഷ്യൂ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അക്രോട്ടിന്റെയും ബദാമിന്റെയും ഒന്നും ഗുണം കാഷ്യൂ തരില്ല എന്നതാണ് വാസ്തവം. കാഷ്യൂയിൽ കൊളസ്ട്രോളിന്റെ എമൗണ്ട് കൂടുതലാണ്. അതുകൊണ്ടാണ് അത് പണ്ടുള്ളവർ കഴിക്കരുത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെയിറ്റ് ഒന്നും ഒരുപാട് കൂടുതലില്ല. കൊളസ്ട്രോൾ റിലേറ്റഡ് ഒരു പ്രോബ്ലവും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 5-10 കാഷ്യൂ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് കൊളസ്ട്രോൾ റിലേറ്റഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ കാഷ്യൂ കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ഡേറ്റ്സിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഡ്രൈ ഡേറ്റ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ആദ്യത്തെ 3 മാസം പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് 1-2 ഡ്രൈ ഡേറ്റ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. അതിൽ കൂടുതലാകാൻ പാടില്ല. പ്രഗ്നൻസിയുടെ ലാസ്റ്റ് മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് 4 ഡ്രൈ ഡേറ്റ്സ് വരെ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതിൽ അയൺ, പൊട്ടാസ്യം, മാഗ്നീഷ്യം ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മസിൽ ക്രാംസിൽ നിന്നൊക്കെ റിലീഫ് തരും, കോൺസ്റ്റിപേഷനിൽ നിന്ന് റിലീഫ് തരും, HB ഇംപ്രൂവ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. പ്രഗ്നൻസിയിൽ നിങ്ങൾ ഡ്രൈ ഡേറ്റ്സ് കഴിക്കുവാണെങ്കിൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കഴിക്കാവുന്നതാണ്. അത് സേഫുമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഡയറക്റ്റ്ലി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം തോന്നി എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പൗഡർ ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ആ പൗഡർ മിൽക്കിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാം. സ്മൂത്തീസിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം. മിൽക്ക് ഷേക്കിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം. ഡെസേർട്ടിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം. പുഡിങ്ങിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം. ഇത് തനിയെ ലഡു ആക്കിയും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾ എന്തായാലും ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഡയറ്റിൽ പറഞ്ഞ എമൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആണ് കൊണ്ടുതരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ FB പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലായിടത്തും എല്ലാ നേരവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇത്രയും നേരം കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്, ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.